ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കാണ് ആകെ ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ഉള്ളത് അതിൽ നൂറ് ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള നൂറ് ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതാണ് പി എസ് സിക്ക് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്തരാജാവ് കുമാരഗുപ്തൻ നളന്ത സർവകലാശാല സ്ഥാപിച്ച ഗുപ്തരാജാവ് കുമാരഗുപ്തൻ നളന്ത സർവകലാശാല തകർത്തത് ഭക്തിയാൻ ഗൽജി നളന്ദ സർവകലാശാല തകർത്തത് ഭക്തിയാൻ ഗൽജി നളന്ത സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവ് ധർമ്മപാലൻ നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവ് ധർമ്മപാലൻ നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏതു സംസ്ഥാനത്താണ് കാണാൻ കഴിയുന്നത് ബീഹാർ നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏതു സംസ്ഥാനത്താണ് കാണാൻ കഴിയുന്നത് ബീഹാർ നഗം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാല വർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ചിറ്റ നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാരവർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ചീറ്റ നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത് പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത് പ്ലിനി നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പൾസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തിയാറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രിയേത് ഇന്ദിരാഗാന്ധി നാട്ടുരാജാക്കന്മാർക്ക് പ്രിവിപൾസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തിയാറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാര് ഇന്ദിരാഗാന്ധി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മാനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മാനോൻ നാമക്കൽ ഏത് വ്യവസായത്തിനും പ്രസിദ്ധം പൗൾട്രി നാമക്കൽ ഏത് വ്യവസായത്തിനും പ്രസിദ്ധം പൗൾട്രി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അപരനാമം കരിമ്പൂച്ചകൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അപരനാമം കരിമ്പൂച്ചകൾ നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ് ന്യൂഡൽഹി നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ് ന്യൂഡൽഹി നാഗസാക്കിയിൽ വീണ ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ നാഗസാക്കിയിൽ വീണ ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു മേട്ടുപ്പാളയം നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു മേട്ടുപ്പാളയം നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലം നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലം നീം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ നീളത്തിൻ്റെ അംഗീകൃത എസ് ഐ യൂണിറ്റ് മീറ്റർ നീളത്തിൻ്റെ അംഗീകൃത എസ് ഐ യൂണിറ്റ് മീറ്റർ പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര് എസ് എസ് ആങ്കൺ പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര് എസ് എസ് ആങ്കൺ പത്രപ്രവർത്തന രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് പുലിത്സർ സമ്മാനം പത്രപ്രവർത്തന രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് പുലിത്സർ സമ്മാനം പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ മുതിരപ്പുഴ പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ മുതിരപ്പുഴ പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്യുമുലസ് പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്യുമുലസ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം പരന്തരീസു ഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷയേത് ഫ്രഞ്ച് പരന്ദ്രീസു ഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷയേത് ഫ്രഞ്ച് പരമവീരചക്രം രൂപകൽപ്പന ചെയ്തതായി സാവിത്രി ഖനോൽക്കർ പരമവീരചക്രം രൂപകൽപ്പന ചെയ്തതായി സാവിത്രി ഖനോൽക്കർ പഴങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി പഴയ കൽക്കട്ട നഗരത്തിൻ്റെ സ്ഥാപകൻ ജോബ് ചാർണോബ് പഴയ കൽക്കട്ട നഗരത്തിൻ്റെ സ്ഥാപകൻ ജോബ് ചാർണോബ് രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി കേണൽ വെല്ലസി പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി കേണൽ വെല്ലസി പഴശ്ശിരാജിയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം പൗനാറിൽ പരംതാമ ആശ്രമം സ്ഥാപിച്ചത് വിനോബ ഭാവേ പൗനാറിൽ പരന്താമ ആശ്രമം സ്ഥാപിച്ചത് വിനോബ ഭാവേ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രം ബിക്കിനി അറ്റോൾ ബിക്കിനി അറ്റോൾ പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രം ബിക്കിനി അറ്റോൾ പസഫിക് സമുദ്രമായും അറ്റ്ലൻറ്റിക് സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ പസഫിക് സമുദ്രമായും അറ്റ്ലൻറ്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ പുലിത്സർ സമ്മാനം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പുലിത്സർ സമ്മാനം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പൂർണമായും സമുദ്രനിരപ്പിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക പൂർണ്ണമായും സമുദ്രനിരപ്പിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക ബുദ്ധമതത്തിലെ ത്രീപീടകങ്ങൾ ഏതെല്ലാം വിനയപീഠകം സൂത്രപീടകം അഭിധർമ്മപീടകം ബുദ്ധമതത്തിലെ ത്രീപീടകങ്ങൾ ഏതെല്ലാം വിനയപീഠകം സൂത്രപീഠകം അഭിധർമ്മപീടകം ബംഗ്ലാദേശിൻ്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിൻ്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭാരതരത്നം നേടിയ പ്രശസ്ത ഇൻഡോളജിസ്റ്റ് പി വി ഖാനെ ഭാരതരത്നം നേടിയ പ്രശസ്ത ഇൻഡോളജിസ്റ്റ് പി വി ഖാനെ ബിംബേഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്ത് മധ്യപ്രദേശ് ബിംബേഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്ത് മധ്യപ്രദേശ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ അപ്പച്ചൻ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ അപ്പച്ചൻ ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വച്ച് മരുത്വാമല ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ച് മരുത്വാമല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഏത് സ്ഥലത്ത് വച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് വടകര അനലിറ്റിക്കൽ ജോമട്രിയുടെ പിതാവ് റെനേ ദക്കാർത്തി അനലിറ്റിക്കൽ ജോമെട്രിയുടെ പിതാവ് റെനേയ് ദക്കാർത്തൈ മനുഷ്യൻ്റെ വൻകുടലിൻ്റെ നീളം ഒന്നേ പോയിൻറ്റ് നാല് മീറ്റർ മനുഷ്യൻ്റെ വൻകുടലിൻ്റെ നീളം ഒന്നേ പോയിൻ്റ് നാല് മീറ്റർ അയ്യ വൈകുണ്ടർ ജനിച്ച സ്ഥലം സ്വാമിത്തൊപ്പ് അയ്യ വൈകുണ്ടർ ജനിച്ച സ്ഥലം സ്വാമിത്തൊപ്പ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള കാ മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള കാപ്പി അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ആസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ആസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം മകലൻ കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് അർജന്റീനയ്ക്കും ചില്ലിക്കുമിടയ്ക്ക് മകല്ലൻ കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് അർജൻറ്റീനയ്ക്കും ചില്ലിക്കുമിടക്കി മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ഏത് വർഷത്തിൽ ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ഏത് വർഷത്തിൽ ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ മഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു കൗങ് മഹാളിരോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു കൗങ് മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഫ്രാൻസ് ജർമ്മനി മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഫ്രാൻസ് ജർമ്മനി മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബല്ലം മദ്യദുരന്തത്തിനു കാരണമാകുന്നത് മീതയിൽ ആൾക്കഹോൾ മദ്യദുരന്തത്തിനു കാരണമാകുന്നത് മീതയിൽ ആൾക്കഹോൾ ആധുനിക നാടകത്തിൻ്റെ പിതാവ് ഹെൻറിക് ജെ ഇബ്സൻ ആധുനിക നാടകത്തിൻ്റെ പിതാവ് ഹെൻറിക് ജെ ഇബ്സൻ ആധുനിക കാലത്തെ അത്ഭുത സംഭവമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക് ലണ്ടൻ യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക് ലണ്ടൻ യഹൂദർ കേരളത്തിൽ വന്ന വർഷം എ ഡി അറുപത്തെട്ട് യഹൂദർ കേരളത്തിൽ വന്ന വർഷം എ ഡി അറുപത്തെട്ട് യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം പാരീസ് യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം പാരീസ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലാൻഡ് ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലാൻഡ് ആനംസ്റ്റി ഇൻ്റർനാഷണലിലെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആനംസ്റ്റി ഇൻ്റർനാഷണലിലെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം രണ്ട് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എട്ട് എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർക്കാപ്റ്റൻ എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർക്കാപ്റ്റൻ എവിടെ നിന്നാണ് യാചനയാത്ര ആരംഭിച്ചത് തൃശൂര് എവിടെ നിന്നാണ് യാചനയാത്ര ആരംഭിച്ചത് തൃശൂർ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി തിമിംഗലം ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി തിമിംഗലം ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം ബൊളിവിയ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം ബൊളിവിയ ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മെക്സിക്കോ സിറ്റി ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മെക്സിക്കോ സിറ്റി ഏറ്റവും ഉയരം കൂടിയ സസ്തിനി ജിറാഫ് ഏറ്റവും ഉയരം കൂടിയ സസ്തിനി ജിറാഫ് ഏതു നദിയുടെ തീരത്താണ് തിരിച്ചിറപ്പള്ളി കാവേരി ഏതു നദിയുടെ തീരത്താണ് തിരിച്ചിറപ്പള്ളി കാവേരി ഏതു പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജക്ഷുകളായി ഉപയോഗിക്കുന്നത് ഒട്ടകപ്പക്ഷി ഏതു പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജക്ഷുകളായി ഉപയോഗിക്കുന്നത് ഒട്ടകപക്ഷി ഏതു യുഗത്തിലാണ് മഹാവിഷ്ണു കൂർമാവതാരം ചെയ്തത് സത്യയുഗം ഏതു യുഗത്തിലാണ് മഹാവിഷ്ണു കൂർമാവതാരം ചെയ്തത് സത്യയുഗം ഏതു രാജ്യമാണ് ലസോത്തയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക ഏതു രാജ്യമാണ് ലസോത്തയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക ഏതു രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് സി എഫ് ആൻഡ്രോസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത് ഫിജി ഏതു രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് സി എഫ് ആൻഡ്രോസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത് ഫിജി ഏതു രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് സി എഫ് ആൻഡ്രോസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത് ഫിജി ഏതു വർഷം ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് രാമൻ ഇഫക്റ്റ് സി വി രാമൻ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഏതു വർഷം ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് രാമൻ ഇഫക്റ്റ് സി വി രാമൻ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഏത് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത് വൈദ്യശാസ്ത്രം ഏത് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ട്രേലിയയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത് വൈദ്യശാസ്ത്രം ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറി ബെറി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി തയാമിൻ ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറി ബെറി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി തയാമിൻ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പുകയില കൃഷി ആരംഭിച്ചത് ജഹാംഗീർ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പുകയില കൃഷി ആരംഭിച്ചത് ജഹാംഗീർ ഒറീസയുടെ മില്ലേനിയം നഗരം എന്നറിയപ്പെടുന്നത് കട്ടക് ഒറീസയുടെ മില്ലേനിയം നഗരം എന്നറിയപ്പെടുന്നത് കട്ടക് ഒറീസയുടെ സാംസ്കാരിക തലസ്ഥാനം കട്ടക് ഒറീസയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും കട്ടക് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത മേരി ഡിസുസ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത മേരി ഡിസുസ വികലാംഗർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് വികലാംഗർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് കുമാരനാശൻ ഏതു വർഷമാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കുമാരനാശാൻ ഏതു വർഷമാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ശതവാഹനവംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ഗൗതമി പുത്ര ശതകർണി ശതവാഹനവംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ഗൗതമി പുത്ര ശതകർണി സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം കുട്ടനാട് സമുദ്രഗുപ്തൻ്റെ പിൻഗാമി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ സമുദ്രഗുപ്തൻ്റെ പിൻഗാമി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ് സർദാർ പട്ടേൽ അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ എവിടെയാണ് നടന്നത് കറാച്ചി സർദാർ പട്ടേൽ അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ എവിടെയാണ് നടന്നത് കറാച്ചി ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം